ആദ്യത്തെ 13 വർഷക്കാലം പുണ്യനിബിതങ്ങൾ സ്വഹാബികളെ പഠിപ്പിച്ചത് പ്രപഞ്ച സൃഷ്ടിപ്പിലൂടെ സൃഷ്ടാവിനെ പഠിക്കാനാണ്. അന്ന് നിസ്കാരം നിർബന്ധമല്ല. ആദ്യത്തെ 13 കൊല്ലം ഫർദ് നിസ്കാരമില്ല. നോമ്പ് നിർബന്ധാക്കിയോ? ഇല്ല. സകാത്ത് നിർബന്ധമുണ്ടോ? ഇല്ലായിരുന്നു. ഹജ്ജുണ്ടോ? ഹജ്ജൊക്കെ 22-ാം കൊല്ലത്താ. തങ്ങൾ വഫാത്താകുന്നതിൻ്റെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഹജ്ജ് നിർബന്ധമാകുന്നത്. നിസ്കാരം നിർബന്ധമാകുന്നത് 13 കൊല്ലം കഴിഞ്ഞിട്ടാ. നിബിതങ്ങൾ നിസ്കരിക്കുമായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്ലിമീങ്ങൾ നിസ്കാരമുണ്ടോ? ഇല്ല. എന്തേ കാരണം എന്നറിയോ? ഞങ്ങൾക്ക് പറയാം അവരോട്, നിങ്ങൾ സ്വകാര്യമായിട്ട് നിസ്കരിച്ചോളൂ, ശത്രുക്കൾ ആക്രമിക്കുന്നു ശരി തന്നെയാണ്, പക്ഷെ നിങ്ങൾ സ്വകാര്യമായിട്ട് നിസ്കരിച്ചോളൂ, പറയാം. നിങ്ങളുടെ മുതലാളിമാർ സക്കാത്ത് കൊടുത്തോളൂ, പറയാം. നോമ്പെടുത്തൂടെ? ആരെങ്കിലും അറിയോ നോമ്പെടുത്താൽ മക്കയിൽ? പക്ഷേ നിബിതങ്ങൾ സ്വഹാബികൾക്ക് മക്കയിൽ ഒന്നും നിർബന്ധമാക്കിയില്ല. എന്തേ പഠിപ്പിച്ചു കൊടുത്തെന്നറിയോ? അള്ളാഹു ആരാണ്, ആരാണ് പടച്ചവൻ, ആരാണ് നമ്മളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്, ആ രക്ഷിതാവിന്റെ അളമത്ത്, അള്ളാഹുവിന്റെ മഹത്വം, ഇത് മനസ്സിലാക്കി കൊടുക്കലാണ് 13 കൊല്ലത്തെ ദഅവത്ത്. 87 സൂറകൾ ഖുർആനിൽ ഇറങ്ങിയത് മക്കയിലാണ്. ആ ഒരൊറ്റ സൂറയിലും നിസ്കാരത്തിന്റെ മസല കാണൂല, അനന്തരാവകാശ നിയമം കാണൂല, നോമ്പിന്റെ മസലയില്ല, ഇതില് സകാത്തിന്റെ മസലയില്ല, മദ്യം നിരോധിച്ചിട്ടില്ല. അപ്പോഴേ 13 കൊല്ലം 87 സൂറ, ബാക്കി 27 മദീന സൂറയിലാണ് നിസ്കാരത്തിന്റെ മസല കാണുക. തയമ്മത്തെ കുറിച്ച് അവിടെയാ പറയുന്നത്, കടബാധ്യതകൾ എങ്ങനെ നിങ്ങൾ നിർവഹിക്കണമെന്ന് പഠിപ്പിച്ചത് അവിടെയാണ്. അനന്തര സ്വത്തെന്താണ്, അതെങ്ങനെയാ വിഹിതിക്കേണ്ടത്, മദിനി സൂറയിലാ കാണുക, സൂറത്തുൽ ബഖറയിൽ കാണും. എല്ലാ നിയമങ്ങളും ഇറങ്ങുന്നത് മദീന കാലഘട്ടത്തിലാണ്. മക്കാ കാലഘട്ടം നിയമങ്ങളില്ല. എന്തേ അവിടെ നടന്നെന്നറിയോ? അള്ളാഹു ആരാണ്, ആകാശം കാണുന്നില്ലേ, ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ, കാർമേഘങ്ങൾ കാണുന്നില്ലേ, ചെടികളും മരങ്ങളും പൂത്തുലയാൻ വേണ്ടി കാറ്റുകളെ പരാഗണം ചെയ്യുന്നതായി അല്ലാഹു പറഞ്ഞേച്ചില്ലേ? വഅർസൽന റിയാഹ ലവാഖ, പോളിനേറ്റിംഗ് വിൻഡ്സ്, കാറ്റിലൂടെയാണ് പോളിനേഷൻ നടക്കുന്നത്, പരാഗണം നടക്കുന്നത്. ഇതൊക്കെ പഠിപ്പിച്ചത് മക്കയിലാണ്. നക്ഷത്രങ്ങളെ കുറിച്ച് പഠിപ്പിച്ചു. ഫല ഉഖസിമു ബിമവാഖിഇൻ നുജൂം وَإِنَّهُ لَقَسَمٌ لَوْ تَعْلَمُونَ عَظِيمٌ. മക്കയിലെ പഠിപ്പിച്ചത് നക്ഷത്രങ്ങളുടെ സ്ഥാനങ്ങളെ കുറിച്ച് നിങ്ങൾ അത്ഭുതപ്പെടുന്നില്ലേ? നക്ഷത്രങ്ങളെ അതതിൻ്റെ സ്ഥാനങ്ങളിൽ കൊണ്ടുപോയി വെച്ച അള്ളാഹുവിനെ തന്നെയാണ് സത്യം. وَإِنَّهُ لَقَسَمٌ إِنَّهُ لَقَسَمٌ لَوْ تَعْلَمُونَ عَظِيمٌ. നക്ഷത്രങ്ങളുടെ സ്ഥാനം, അതിനെ വെച്ചുള്ള സത്യം ചെയ്തിട്ട് പറയാ, ആ സത്യം ഒരു മഹാത്ഭുതമാണ്, നിങ്ങൾക്കിപ്പോ മനസ്സിലാവാത്തത് കൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്. എവിടെയാ നക്ഷത്രങ്ങൾ കിടക്കേണ്ടതെന്ന് അറിയോ? ഏറ്റവും ദൂരെയുള്ള നക്ഷത്രം ഇന്ന് മനുഷ്യൻ കണ്ടെത്തിയത് 24 ബില്യൺ ലൈറ്റ് ഇയേഴ്സ് അപ്പുറമാണ്. 24 ബില്യൺ പ്രകാശ വർഷങ്ങൾക്കപ്പുറം. 24 കിലോമീറ്ററുള്ള വടകരക്ക് എത്ര കിലോമീറ്ററാണ്? 20 കിലോമീറ്ററിന്റെ ഉള്ളിലെ. സുബ്ഹാനല്ലാഹ്. 24 ബില്യൺ, 100 മില്യൺ ആകുമ്പോ ഒരു ബില്യൺ ആകുന്നു. അങ്ങനെ 24 ബില്യൺ വർഷങ്ങൾ പ്രകാശം സഞ്ചരിച്ചാൽ എത്തുന്ന ദൂരം. പ്രകാശം ഒരു സെക്കൻഡിൽ സഞ്ചരിക്കുന്നത് 300,000 കിലോമീറ്റർ ഒരു സെക്കൻഡിൽ. അപ്പൊ ഒരു മിനിറ്റില്, അപ്പൊ ഒരു മണിക്കൂറിൽ, ഒരു ദിവസം, ഒരു വർഷം, രണ്ട് വർഷം, 10 വർഷം, 1 മില്യനായി. 100 മില്യൺ ഒരു ബില്യൺ ആകുന്നു. അതും കഴിഞ്ഞാൽ 24 ബില്യൺ കൊല്ലങ്ങൾ പ്രകാശം സഞ്ചരിച്ചാൽ എത്തുന്ന ദൂരത്താണ് ഇന്ന് കണ്ടെത്തിയ ഏറ്റവും ദൂരെയുള്ള നക്ഷത്രം കിടക്കുന്നത്. സുബ്ഹാനല്ലാഹ്. മവാഖിഉന് നുജൂം, ഇതൊക്കെ ഖുർആൻ ചർച്ച ചെയ്തത് മക്കയിലെ കാലഘട്ടമാണ്. ഒരു കുഞ്ഞിന്റെ ബാലപാഠമാണത്. നമ്മൾ മദ്രസ എന്ന് പറയുന്നത് ഒരു കുഞ്ഞിൻ്റെ ആദ്യ കാലഘട്ടമാണ്. ഒരു മനുഷ്യനായി ഒരു കുഞ്ഞ് വളർന്നു വരുന്ന ആദ്യഘട്ടം ആരാണ് തൻ്റെ സ്രഷ്ടാവെന്നറിയണം, എന്തിനാണ് ജീവിക്കുന്നതെന്നറിയണം, ഇതിൻ്റെ ലക്ഷ്യമെന്താ, ഒരു നല്ല പൗരനാവാൻ എന്തു ചെയ്യണം, ഒരു നല്ല മകനായി ഒരു നല്ല മോളായി ജീവിക്കാൻ എന്തു വേണം. ഇത് പഠിപ്പിക്കുകയാണ് നമ്മുടെ മദ്രസകൾ ചെയ്തത്. പുണ്യനിബിതങ്ങൾ 13 കൊല്ലം മദ്രസ പഠനം എന്ന് നമുക്ക് സങ്കല്പിക്കാൻ പറയാൻ പറ്റുമെങ്കിൽ അവിടെ പഠിപ്പിച്ചത് അള്ളാഹു ആരാണെന്നാണ്. മൻ ഹുവല്ലാഹ്, അള്ളാഹു ആരാണ്. ഐഷ ബിവി റളിയല്ലാഹു അൻഹയോട് എന്താണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മറക്കാൻ കഴിയാത്ത അനുഭവമെന്ന് ചോദിച്ചപ്പോൾ മഹദി പറഞ്ഞു കൊടുത്തത്, അച്ഛാ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുത്ത അനുഭവം ഇതാണ്.
ആകാശലോകങ്ങളെ പടച്ചതിലും രാവും പകലും മാറി മാറി വരുന്നതിലും നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്. അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദാ, നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും വഅലാ ജുനൂബിഹിം, കിടന്നുകൊണ്ടും അല്ലാഹുവിനെ ഓർക്കുക, അല്ലാഹുവിനെ സ്മരിക്കുകയും വയതഫക്കറൂന ഫീ ഖൽഖി സമാവാതി വൽ അർദ്, പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ആലോചിക്കുകയും ചെയ്യുന്നവർ അവരാണ് ബുദ്ധിമാനികൾ. ആ ബുദ്ധിമാനികൾ പറയേണ്ട പ്രാർത്ഥന എന്താണെന്നറിയോ? അവർ പറയേണ്ടത് ദൈവമില്ലെന്നല്ല, പടച്ചോനെ കാണുന്നില്ല, ഞാൻ വിശ്വസിക്കൂല, ഇതാണോ പറയേണ്ടത്? അവർ പറയേണ്ടത് റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, നീയാണ് ഞങ്ങൾക്ക് ജീവൻ തന്നത്, ജീവൻ ഞങ്ങൾ കൊണ്ടുവന്നതല്ല, നീ തന്നെയാണ് ജീവൻ തിരിച്ചെടുക്കുന്നത്. ഞങ്ങൾ ഇഷ്ടപ്പെടുമ്പോഴെല്ലാം ഞങ്ങൾ മരിക്കുന്നത്, ഇഷ്ടപ്പെട്ടപ്പോഴെല്ലാം ഞങ്ങൾ ജനിച്ചത്, ഞങ്ങൾ ജനിച്ചതും ഞങ്ങൾ മരിക്കുന്നതും അല്ലാഹുവേ നിന്റെ തീരുമാനമാണ്. റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില, ഒരു ചെടി പോലും ഒരു ഇല പോലും ഒരു പുല്ല് പോലും നീ വെറുതെ പടച്ചതല്ല. ചിലതിൻ്റെ യുക്തി നമുക്കറിയും, ചിലത് നമുക്കറിയില്ല എന്തിനാ അല്ലാഹു ഇതൊക്കെ ചെയ്തത് എന്ന്. എന്നാലും അല്ലാഹുവേ അൻത ഹകീം, നീ തന്ത്രശാലിയാണ്, നീ യുക്തിയുള്ളവനാണ്, ഹിക്മത്തിന്റെ ഉറവിടമാണ്, ഒരു കാര്യവും ഹിക്മത്തില്ലാതെ റബ്ബേ നീ ചെയ്യില്ല. ഫഖിനാ അദാബന്നാർ, അല്ലാഹുവേ ഞങ്ങളെ തീയിൽ നിന്ന് കാത്തുകൊള്ളേണമേ, നരകത്തിൽ നിന്ന് കാത്തുകൊള്ളേണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് ബുദ്ധിമാനികൾ. ഈ ആയത്തിറങ്ങിയ സമയം അല്ലാഹു നബിയോട് പറയുകയാണ്, നബിയേ ഇത് ചിന്തിക്കാതെ പോയാൽ, പഠിക്കാതെ പോയാൽ, ആലോചിക്കാതെ വെറുതെ ഓതിപ്പോയാൽ അവർക്ക് ശിക്ഷയുണ്ട്. ഈ ആയത്തിറങ്ങിയ രാത്രിയാണ് ബിലാൽ റളിയല്ലാഹു അൻഹു വന്ന് സുബഹിക്ക് വാങ്ക വിളിക്കാൻ നേരമായി നബിയെ എന്ന് പറഞ്ഞു വന്ന രാത്രി. 4 മണിക്കൂറിലേറെ ഹബീബ് 2 റക്അത്ത് കൊണ്ട് നിന്ന് നിസ്കരിച്ച നേരം, ആ ദിവസമാണ് അച്ഛായേ എൻ്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത എടുത്തു പറയേണ്ട അനുഭവമെന്ന് ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു അൻഹ